നമസ്കാരം. ദുബൈയിലും കേരളത്തിലും ഒരുപോലെ കോളക്കം സൃഷ്ടിച്ച റിഫ മെഹ്നുവിന്റെ മരണത്തിൽ ഭർത്താവിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത്. റിഫയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിക്കാനിരിക്കെയാണ് റിഫയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് അഭിഭാഷകനും ബന്ധുക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം റിഫ മെഹ്നുവിന്റെ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് ലാബിലാണ് പരിശോധന. എന്നാൽ ഭർത്താവിനെതിരെ നിരവധി ദുരൂഹതകളാണ് അഭിഭാഷകൻ ഉയർത്തിക്കാട്ടുന്നത്. വിവാഹത്തിന് മുമ്പും റിഫയെ മെഹനാസ് ശാരീരികമായി ഉപദ്രവിച്ചുവെന്നാണ് അഭിഭാഷകൻ പി റഫ്താസ് പറയുന്നത്. ദുബൈയിൽ നിന്ന് കിട്ടിയ സർക്കാർ രേഖകളിൽ റിഫയുടെ മൃതദേഹത്തിൽ കഴുത്തിന്റെ ഭാഗത്ത് പാടുകൾ കാണപ്പെടുന്നുവെന്ന് രേഖപ്പെടുത്തിയിരുന്നതായി അഭിഭാഷകൻ റഫ്താസ് വെളിപ്പെടുത്തി. കേസിൽ പ്രധാന ദൃക്സാക്ഷിയായ റൂം ഷെയർ ചെയ്തിരുന്ന സുഹൃത്ത് ഇപ്പോൾ മിസ്സിംഗ് ആണ്. അയാൾ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നില്ലെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. ഇയാളെ ചുറ്റിപ്പറ്റി ദുരൂഹതയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം റിഫ മരിച്ച ഉടൻ തന്നെ കരഞ്ഞുകൊണ്ട് ഭർത്താവ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഗൂഢാലോചനയാണെന്നും പറയുന്നു. റിഫയുടെ സഹോദരനും ബന്ധുക്കളും ദുബൈയിലുണ്ട്. റിഫ ഒരു പൊട്ടത്തരം ചെയ്തു, അവൾ ആശുപത്രിയിലാണ് എന്നാണ് മരണത്തിന് പിന്നാലെ മെഹനാസ് സഹോദരനോട് പറഞ്ഞത്. എന്നാൽ സഹോദരൻ എത്തിയപ്പോൾ കാണുന്നത് എല്ലാം കഴിഞ്ഞ് ആംബുലൻസിൽ കയറ്റുന്നതാണ്. ഇവർ പറയുന്ന കാരണങ്ങളൊന്നും വിശ്വസനീയമല്ലെന്നും അഭിഭാഷകൻ പറയുന്നു. മരിച്ച മൂന്ന് കഴിഞ്ഞു പോയ ആൾ പിന്നെ ഒരു സംസാരമോ ബന്ധുക്കളുമായി നടത്തിയിട്ടില്ല. സ്വന്തം കുട്ടിയെ പോലും കാണാൻ വന്നിട്ടില്ല. റിഫയുടെ ഫോൺ ഇപ്പോഴും മിസ്സിംഗ് ആണ്. അത് മെഹനാസിന്റെ കയ്യിലാണെന്ന് അഭിഭാഷകൻ പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് തന്നെ റിഫയെ മെഹനാസ് ഉപദ്രവിച്ചിരുന്നു. സുഹൃത്തുമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് മാളിൽ വെച്ച് റിഫയുടെ മുഖത്തടിച്ചിട്ടുണ്ട്. ഇരുമ്പ് പൊടി കൊണ്ട് കാലിന് പൊട്ടലുണ്ടാക്കിയിട്ടുണ്ടെന്ന് റിഫയുടെ പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നും അഭിഭാഷകൻ വെളിപ്പെടുത്തി. റിഫ മെഹ്നുവിന്റെ മൃതദേഹം പാവണ്ടൂർ ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ നിന്ന് പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കഴുത്തിൽ ആഴത്തിലുള്ള അടയാളം കണ്ടെത്തി. ഈ അടയാളം മുറിവാണോ എന്ന് വ്യക്തമല്ല. കൊലപാതകത്തിന്റെ സൂചനയുണ്ടെങ്കിൽ അന്വേഷണം ദുബായിലേക്കും വ്യാപിപ്പിക്കും. മാർച്ച് 1 രാത്രിയാണ് ദുബായിലെ ഫ്ളാറ്റിൽ റിഫയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ദുബായിൽ റിഫയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് പറഞ്ഞ് ഭർത്താവ് മെഹനാസും സുഹൃത്തുക്കളും കബളിപ്പിച്ചെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. തുടർന്ന് ഇക്കാര്യം സൂചിപ്പിച്ച് പരാതി നൽകിയിരുന്നു. ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസ ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. ദുബായിൽ റിഫയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. താമരശ്ശേരി DYSP നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. റിഫയുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മൃതദേഹം പുറത്തെടുത്ത അബ്ദുൽ അസീസിന്റെ വാക്കുകൾ ഏറെ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. റിഫയുടെ മൃതദേഹം ജീർണിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് മൃതദേഹം പുറത്തെടുത്ത അബ്ദുൾ അസീസ് പറഞ്ഞു. ജലാംശമെല്ലാം പോയി മൃതദേഹം ചുക്കി ചുളിഞ്ഞ നിലയിലായിരുന്നു. നല്ല രീതിയിൽ എംബാം ചെയ്തിരുന്നതിനാൽ കാര്യമായി അഴുകിയിരുന്നില്ല. മുഖമെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലായിരുന്നു. ഒറ്റനോട്ടത്തിൽ മൃതദേഹത്തിൽ വലിയ പരുക്കുകളൊന്നും കാണാനില്ലെന്നും ഒളവണ്ണയിലെ മുൻ പഞ്ചായത്തംഗം കൂടിയായ അബ്ദുൾ അസീസ് പറഞ്ഞു. സൗജന്യ സേവനമായാണ് അബ്ദുൾ അസീസ് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നത്. ശനിയാഴ്ച പാവണ്ടൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നിന്ന് റിഫയുടെ മൃതദേഹം പുറത്തെടുത്തതോടെ താൻ കൈകാര്യം ചെയ്യുന്ന 3901 മൃതദേഹമാണിതെന്നും അസീസ് പറഞ്ഞു. 17 തുടങ്ങിയതാണിത്. ഇപ്പോൾ 57 ആരെങ്കിലും നിർബന്ധിച്ച് പണം നൽകാൻ ശ്രമിച്ചാൽ അവരെ കൊണ്ട് വീൽചെയറോ വാട്ടർ ബെഡോ സംഭാവനയായി നൽകാനാണ് ആവശ്യപ്പെടുക. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് പാവങ്ങൾക്ക് വേണ്ടി സമാഹരിച്ചിട്ടുള്ളത്. മുങ്ങിമരണമോ അപകട മരണമോ അജ്ഞാത മൃതദേഹമോ എന്താണെങ്കിലും ആര് വിളിച്ചാലും എവിടെയായാലും ഓടിയെത്തുമെന്ന് അസീസ് പറയുന്നു. കടലുണ്ടി തീവണ്ടി അപകടം, പുക്കിപ്പറമ്പ് ബസ് അപകടം, പാണമ്പ്രയിലെ അപകടം, നിപ്പ തുടങ്ങിയ നിരവധി ദുരന്തമുഖങ്ങളിലും അസീസ് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം നിരവധി ദുരൂഹതകൾ റിഫയുടെ ഭർത്താവിനെതിരെ ഉയരുന്നുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ടും ഈ കേസിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന തെളിവുകളാണ്. റിഫയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഏറെ പ്രതീക്ഷയോടെയാണ് ആ റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നത്.